Aravathi Aranya kilometer on the order low, but their ownership on the level. Their ownership on the again. I think it was more on LXA more on the Aravathi and you go on to order. I am order and I think and I think Wagner LXA and I think Patumbo model alternative. Elarkum Namaskaram, Nandu currently put the episode like a Elarkum Fredin and Saga. Number child videos condoning the pressure career, number child in the videos, Ninga and Radesh Progar videos on a chair. Apart the world and number of subscribers and Radesh Progar, number in the video of the Chicken, but number in the Chiamity. Videos on Popular True Valley videos on True Valley videos. You can see the comment is on Diagonal. Upon the Kodamakala True Valley, upon the Ludesavala and Logical Wahangal on Dobro and Joyce, they sell Rakano, Radical Ritzer, Wagner, Rakano, Desire Rakano, Kiddil and Wahangal collection and then Mulik in the Tigam and Dipone, upon the maximum skippy and video and I'm Mikiga, a Purva one of the weekend, Neramada video. True Valley വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പിന്നിൽ അരുണാണ്. അപ്പോൾ അരുണ നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ബ്രോ. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ വീഡിയോ നമ്മൾ ചെയ്യണം അല്ലേ? നമ്മൾ ഇതിനു മുമ്പ് തൊടുപുഴത്തെ ഷോറൂമിലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 തവണ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അരുണങ്ങ് മാറി. അതിനുശേഷമാണ് നമ്മുടെ അടുത്ത് കമൻറ്റുകൾ വന്ന True Valley വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കണേ True Valley എടുക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയണമെന്നറിയോ? വാഹനങ്ങൾക്ക് വില കൂടുതലാണ്, എന്തുകൊണ്ട് അവിടെ പോയി വീഡിയോ ചെയ്യുന്നത്? പക്ഷേ വേറെ കാര്യമുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ കമൻറ്റ് ചെയ്തിട്ടാണ് നമ്മളോട് വന്നത്. വില കൂടുതലെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ മാർക്കറ്റ് പ്രൈസിങ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ നമ്മളൊരു കസ്റ്റമറിൽ നിന്ന് വണ്ടി മേടിച്ചിട്ട് അത് അതേ കണ്ടീഷൻ തന്നെയല്ല കൊടുക്കുന്നത്. അത് വണ്ടി എടുത്തിട്ട് റീഫർബിഷ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത്, വണ്ടിയുടെ പോരായ്മകളെല്ലാം ക്ലിയർ ചെയ്തിട്ട്, പോളിഷിംഗ് ആൻഡ് ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്ത്, പ്ലസ് വാറണ്ടി കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് എല്ലാം ശേഷമാണ് കൊടുക്കുന്നത്. അതായത് ഇവിടുന്ന് വാഹനം എടുത്ത പ്രത്യേകിച്ച് വാഹനങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എടുക്കുക വണ്ടി ഓടിക്കാന്ന് മാത്രമേ ഉള്ളൂ. ധൈര്യമായിട്ട് മേടിച്ച് വണ്ടി ഓടിക്കുക, അതല്ലേ? അതുപോലെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണേ, ചെക്ക് ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. മാരുതി വണ്ടികളിൽ നമുക്ക് ഇവിടെ ഹിസ്റ്ററി അവൈലബിൾ ആണ്, മറ്റുള്ള വണ്ടികളെല്ലാം നമ്മൾ ഹിസ്റ്ററി അവൈലബിൾ ആക്കി തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൊടുപുഴത്തെ നമ്മളെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, തൊടുപുഴത്തെ നമുക്ക് ഷോറൂം ഇവിടെ ഇരിക്കണമെന്ന് ഓൾറെഡി നമ്മൾ സബ്സ്ക്രിപ്ഷൻ അറിയായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഷോറൂം ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല, അപ്പോൾ ആരും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമുക്കിത് മാരുതി ട്രൂ വാലിയിലെ കോതമംഗലം ബ്രാഞ്ചാണ്. ഷോറൂം ലൊക്കേഷൻ വരുന്നത് കോതമംഗലം 3R ബൈപ്പാസ് റോഡിലാണ്. ബൈപ്പാസ് റോഡിൽ തങ്കളത്തു നിന്ന് കയറി വരുമ്പോൾ തന്നെ ഷോറൂം കാണാം. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിരന്ന് കിടക്കുന്ന ആൾട്ടോ തന്നെയാണ് നിരന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ ഈ വണ്ടി തന്നെ തുടങ്ങാം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2007 മോഡൽ ഓൾട്ടോ LXA ആണ്. വണ്ടി അത്യാവശ്യം നല്ല വണ്ടിയാണ്, AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. 66000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 66000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അതെ അതെ, 3ാമത്തെ ഓണർഷിപ്പാണ്. വണ്ടി മെയിൻറ്റൈൻഡ് ആണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. വേറെ വർക്കുകൾ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ അത്യാവശ്യം നീറ്റാക്കി ഇട്ടേക്കണെയാണ്. ടയറാണെങ്കിൽ ആവറേജ് ടയറാണെന്ന് പറയാം. അതെ അതെ അതെ. പിന്നെ രജിസ്ട്രേഷൻ വരുന്നത് എവിടെയാണ്? രജിസ്ട്രേഷൻ മൂവാറ്റൂർ KL 17 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇത് ഓൾട്ടോയുടെ ഒരു ലിമിറ്റഡ് എഡിഷൻ മോഡലാണ്. X1 എന്ന് പറഞ്ഞിട്ട് ലിമിറ്റഡ് എഡിഷൻ മോഡലാണ്. അതിന്റെ ഇന്റീരിയറിലെ ഡാഷ് ബോർഡിന്റെ കളർ കാര്യങ്ങളൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, ഒരു വെറൈറ്റി ലുക്ക് ആയിരിക്കും വരിക. പക്ഷേ ഇത്ര പഴകിയ വണ്ടിയാണെങ്കിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്റീരിയർ കാര്യങ്ങളാണ് അല്ലേ? ഓക്കേ, നമ്മൾ അത്യാവശ്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ്. ചെറിയ ബഡ്ജറ്റിലൊക്കെ നോക്കുന്നവർക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. പൊതുവെ ഇപ്പോൾ എല്ലാവരും വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ അവരുടെ 800 അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പലരും എടുത്ത് നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്യാറ്. അതെ, അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു വാഹനം തന്നെയാണെന്ന് പറയാം. കൂടാതെ എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി 2007 റീടെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വണ്ടിയാണ്, പുതിയ പേപ്പറാണ്. 2007 കാര്യങ്ങളെല്ലാം പക്കയായിട്ട് എടുക്കുന്ന വണ്ടിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് അരുണ അതിന്റെ വില ഉദ്ദേശിക്കുന്നത്? ഇത് നമുക്ക് പ്രൈസിംഗ് വരുന്നത് 95000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. ഫൈനൽ കൊടുക്കാൻ പറ്റും. നെഗോഷ്യബിൾ ആണോ ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഫിക്സഡ് റേറ്റ് ആണ്. അതിനകത്ത് നെഗോഷ്യബിളിന്റെ കാര്യങ്ങളില്ല. ഓഫേഴ്സ് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ മാർച്ച് ക്ലോസിംഗിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. കസ്റ്റമർ വരുമ്പോൾ നമ്മൾ അതിന്റെ രീതിയിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്. അല്ല, ഓഫർ വരുന്നത് എങ്ങനെയാണ്? ഓഫർ നമ്മളിപ്പോൾ കൊടുക്കുന്നത് 5000 റേഞ്ച് വരുന്ന ആക്സസറീസ് വണ്ടിയിലേക്ക് അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഓഫേഴ്സ് ആണ് വരുന്നത്. അല്ല, നേരത്തെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ടായിരുന്നില്ല മോഡൽ കൂടി വണ്ടിക്ക്, ഇപ്പോൾ അത് തന്നെ ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും, നമുക്ക് ഇപ്പോഴും 9 വർഷം വരെ പഴക്കമുള്ള വാറണ്ടികൾക്കെല്ലാം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത്യാവശ്യം നീറ്റ് കണക്കായിട്ട് കിടക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ പറഞ്ഞാൽ 100 കിലോമീറ്റർ ഏകദേശം ഇത്ര പഴക്കം ഉണ്ടെങ്കിലും ഈ 66000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ തേർഡ് ഓണർഷിപ്പ് എന്നല്ലേ പറഞ്ഞത്? തേർഡ് ഓണർഷിപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി കൂടുതൽ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാട്സാപ്പ് ആണെങ്കിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽ വേണമെങ്കിൽ വാട്സാപ്പ് ചെയ്ത് തരും. അടുത്തതും പുതിയ മോഡൽ അല്ലേ? പുതിയ മോഡൽ വരുന്ന ആൾട്ടോ 2021 മോഡൽ അല്ലേ? സിൽവർ കളറിലാണ് വരുന്നത്. എങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്? 2020 മോഡലാണ്, LXA മോഡലാണ് വരുന്നത്. ഇത് BS6 മോഡലാണ് ഇപ്പൊ ഇറങ്ങുന്ന മോഡൽ. BS6 മോഡൽ വണ്ടിയാണ് വരുന്നത്. 20000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 20000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ഓണർഷിപ്പ് വരുന്നത് എങ്ങനെയാണ്? സിംഗിൾ ഓണർ വണ്ടിയാണ്. വർക്കുകാരെല്ലാം ചെയ്തിട്ടാണ് വണ്ടിയാണ്. ഇത് അടുത്ത തന്നെ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. KL 17 മോട്ടോർ രജിസ്ട്രേഷൻ വണ്ടിയാണ് വരുന്നത്. ഇത് മോട്ടോർ രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. ഇത് വന്നിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല, സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ സർവീസ് എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടാണ്. ഇത് നമ്മൾ ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാറണ്ടി കൊടുക്കുന്ന വണ്ടിയാണ്. നമ്മളിത് പർച്ചേസ് ചെയ്ത് സർവീസ് സെന്ററിൽ കയറ്റി ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം മാറി മെക്കാനിക് കാര്യങ്ങളെല്ലാം നോക്കിയാണ് നീറ്റായിട്ടാണ് കൊടുക്കുന്നത്. എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ്. അത്യാവശ്യം എന്നാലും പറഞ്ഞാൽ 70% മേളിൽ എന്തായാലും ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെ അല്ലേ, വേറെ ഹെഡ്ലൈറ്റ് അങ്ങനെ വേറെ ആക്ഷൻ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണല്ലേ. ഉള്ളതാണെങ്കിൽ പക്ക നീറ്റായിട്ട് നടക്കുന്ന വണ്ടിയാണ്. സീറ്റ് കവറൊക്കെ ആണെങ്കിൽ മോഡലാകുമ്പോൾ നമുക്ക് എയർ ബാഗ് ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡ്രൈവർ സൈഡ് എയർ ബാഗ്, AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ. എങ്ങനെ പോയാലും അത്യാവശ്യം എങ്ങനെ പോയാലും 18-19,000 മൈലേജ് എന്തായാലും ഷുവർ ആയിട്ട് കിട്ടും. 23 ആ റേഞ്ചിലാണ് നോർമൽ മൈലേജ് വരുന്നത്. നമുക്ക് ഇപ്പോൾ 20 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട് എല്ലാവർക്കും. അത്യാവശ്യം നീറ്റായിട്ട് നടക്കുന്ന വണ്ടി. ഇന്ത്യയിലാണെങ്കിലും സീറ്റ് കവർ ആണെങ്കിലും ഒറിജിനൽ കമ്പനി വന്ന സീറ്റ് കവർ തന്നെയാണ് കിടക്കുന്നത് അല്ലേ. ഓക്കെ, അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുന്നത്. മുകളിൽ അധികം അത്യാവശ്യം കൂടി കാര്യങ്ങൾ അങ്ങനെ കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് അരുണ അതിൻ്റെ വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ? ഇത് പ്രൈസിങ് വന്നിട്ട് 345,000 ആണ് പ്രൈസിങ് വരുന്നുള്ളൂ. 3,40,000. അതെ, നമുക്ക് 2010 അല്ലെങ്കിൽ 12-ന് മേളിലേക്കുള്ള വണ്ടികൾക്ക് നമുക്ക് ഫിനാൻസ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കസ്റ്റമർക്ക് നമുക്ക് ലോ ഡൗൺ പേയ്മെന്റ്, അതായത് ഇപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 60,000 റേഞ്ച് ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ലോൺ ഇട്ട് വണ്ടി കൊടുക്കാം. 60,000 അടുത്ത്. അതെ, 5 year ലോൺ കിട്ടും. 2,350 റേഞ്ചിലാണ് നമുക്ക് EMI വരുന്നത് പെർ ലാക്കിന് വരുന്നത്. നമ്മൾ കഴിഞ്ഞ വണ്ടിയുടെ EMI ചോദിക്കാതെ അത്ര മോഡൽ കുറഞ്ഞ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഫിനാൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെറിയ ഡൗൺ പേയ്മെന്റിൽ, അതായത് ഒരു 50,000-60,000 കയ്യിലുള്ളവർ EMI അടയ്ക്കാൻ, ഒരു 5,000-7,000 ഗ്യാപ്പിൽ EMI അടയ്ക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും മോഡൽ കൂടി വണ്ടി ഷുവറായിട്ട് നോക്കാൻ പറ്റും. പിന്നെ ഇതിന് വാറണ്ടി വരുന്നുണ്ടല്ലേ? അതെ, ഇത് നമ്മൾ 1 year, 1 വർഷം അല്ലെങ്കിൽ 15,000 kilometer വരെ മാരുതി സർട്ടിഫൈഡ് വാറണ്ടിയാണ് കൊടുക്കുന്നത്. ആഫ്റ്റർ ഡെലിവറി 3 ഫ്രീ സർവീസ് ഓഫറായിട്ട് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ ആക്സസറീസ് എന്ന് പറഞ്ഞത്. അത് വേണ്ടാത്ത കസ്റ്റമർക്ക് നമ്മൾ അതിന്റെ രീതിയിൽ കോമ്പൻസേറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം അല്ലേ. അതും പറഞ്ഞാൽ 17 രജിസ്ട്രേഷൻ മോട്ടോർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ വരുന്നത്? ഇത് വന്നിട്ട് 2019 മോഡൽ ഓൾട്ടേറ്റ് ആണ്. കിലോമീറ്റർ കുറവാണ്, 25,000 kilometer ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. VX6 മോഡലാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഇറങ്ങുന്ന പുതിയ മോഡൽ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം ആക്സസറീസ് കാര്യങ്ങളെല്ലാം ചെയ്താണ്. ഇത് LXI മോഡലാണ്. ഇതാകുമ്പോൾ കസ്റ്റമർക്ക് ഒരുപാട് ആക്സസറീസ് പഴയ കസ്റ്റമർ ചെയ്തേക്കണെയാണ്. പക്ഷേ അഡീഷണൽ ആക്സസറീസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫിറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഇത്. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് തന്നെ അല്ലേ. ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ സീറ്റ് കവർ നമ്മൾ ഇവിടെ ചെയ്താണ്. MGയുടെ മാരുതി ജെനുവിൻ സീറ്റ് കവറാണ്. മാറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ഗ്രിപ്പ് കാര്യങ്ങളൊന്നുമില്ല വണ്ടിയാണല്ലേ. അതെ, അപ്പോൾ ഇത് എങ്ങനെയാണ് അരുണ അതിന്റെ വിലയിലേക്ക് വന്നത്? ഇത് നമുക്ക് പ്രൈസിങ് വരുന്നത് 3,30,000 രൂപയാണ് പ്രൈസിങ് വരുന്നത്. 3,30,000 രൂപ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ലോൺ എത്ര വരെ കിട്ടുമായിരിക്കും? നമുക്ക് 80% ഇപ്പോൾ സാലറിയുടെ ആണ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്ക് 90% വരെ വണ്ടികളുടെ 90% വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അല്ലേ? ഇതിന് വാറണ്ടി വരുന്നുണ്ടോ? ആ, തീർച്ചയായിട്ടും. ഇതിന് നമുക്ക് 1 year വാറണ്ടി വരുന്നുണ്ട്. 1 year വാറണ്ടി വരുന്നുണ്ട്. 1 year അല്ലെങ്കിൽ 15,000 kilometer വരെ വാറണ്ടി വരുന്നുണ്ട്. പ്ലസ് 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ട്? ആ പറഞ്ഞ ഏകദേശം റേറ്റ് അല്ലേ 50,000-60,000 ഉണ്ട്. നമുക്ക് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് ഏകദേശം ഫുൾ പുതിയ വണ്ടിക്ക് എന്നാ വില വരും? പുതിയ വണ്ടി വരുമ്പോൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു 4.8 റേഞ്ചിലൊക്കെ വരുമായിരിക്കും. 4.5 LXI വരുമ്പോൾ അല്ലേ. ഓക്കെ, അത്ര റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തോണ്ടിരിക്കും അല്ലേ. അടുത്തും നമ്മുടെ ആൾട്ടോ റെഡ് കളർ അല്ലേ. 07 രജിസ്ട്രേഷൻ ആണ് വരുന്നത് അല്ലേ. ഓക്കെ, എങ്ങനെയാണ് ഇത്? മോഡൽ വന്നിട്ട് 2021 മോഡലാണ്. 2021 മോഡൽ ഓൾട്ടേറ്റ് LXI ആണ് വരുന്നത്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 4,100 kilometer ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ. എത്ര കിലോമീറ്റർ? 4,100 kilometer. വെറും 4,100 kilometer ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ. 2021 മോഡൽ. ഓണർഷിപ്പ് നിങ്ങൾ തന്നെയല്ലേ എടുക്കുന്നത്? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഓക്കെ. നല്ല ഫ്രഷ് ആക്സിഡന്റ് കാര്യങ്ങൾ എങ്ങനെയാണ്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയറൊക്കെ ടയറൊന്നും പറയാനില്ല. 4,600 kilometer എന്ന് പറയുമ്പോഴത്തേക്ക് പറയല്ലേ. ഏകദേശം പറയേണ്ട ആവശ്യമില്ല. ടയർ എന്തോരം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം. ഉള്ളിൽ പക്ക പുത്തൻ വണ്ടി മാറിയിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കൃത്യമായി കിടക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല നീറ്റായിട്ട്, കാരണം ഇത്ര ലോ കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. അതുപോലെ ഇന്ത്യയിലും പക്കായിട്ട് നോക്കിയത് എവിടുന്ന്? എറണാകുളം. സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടിയാണ്, അധികം യൂസ് കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇതിന് വാറണ്ടി വരുന്നുണ്ട്? തീർച്ചയായിട്ടും. നമ്മൾ ഇതിന് ഓൾറെഡി കമ്പനി വാറണ്ടി കൂടാതെ നമ്മൾ 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 year വാറണ്ടി അല്ലെങ്കിൽ 15,000 kilometer വരെയാണ്. ആഫ്റ്റർ ഡെലിവറി 3 ഫ്രീ സർവീസ് ഉണ്ടാവും. വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഫ്രണ്ടിലേക്ക് വന്നാൽ വേറെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കൂടാതെ നമ്മൾ ഈ വണ്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിട്ടേൺ പോളിസി എന്ന് പറഞ്ഞൊരു offer customer return policy return policy certified so, customer purchase customer 3 days or 250 km whichever is earlier. That's customer is satisfied with the full amount of customer. Full pricing is 3,89,000 pricing. 3,89,000. This is 85 to 90% loan. Okay. So, we have finance. We have to do petrol vehicle the second ownership is 47,000 km. It's a quality vehicle. Okay. This mileage is 16 to 18. It's a mileage. Access offer warranty 2013 model warranty maintenance. Insurance is a comfortable, body quality. Body quality and strength of body. I have a replacement. It's a loan. Okay, we have to sell here. KL 17 white color. How do you detail this? This is a 2017 model. It's a VXA petrol. It's a manual gear. Second ownership. It's well maintained. Action is considering VXI and variant. AC power steering, photo power and tire. Okay. Inside, leg space, thigh support. Mileage. I have a pricing. ഇത് നമുക്ക് വാറണ്ടി വരുന്ന ഒരു വണ്ടിയാണ്. നമ്മൾ മാരുതി സർട്ടിഫൈഡ്, നമ്മൾ 6 മാസത്തേക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് വണ്ടികൾക്ക്. ഇതിന് 6 മാസം വാറണ്ടിയും കൂടാതെ 3 ഫ്രീ സർവീസും ഉണ്ടാകുന്നതാണ് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തോണ്ടിരിക്കുക അല്ലേ. നമ്മുടെ അടുത്ത വണ്ടി റിറ്റ്സ് അല്ലേ. ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കണം. റിറ്റ്സിന് സത്യം പറഞ്ഞാൽ ഇപ്പം നല്ല ഡിമാൻഡുള്ള സമയമാണ്. കാരണം എവിടെ കിട്ടിയാലും വണ്ടി മേടിച്ചുകൊണ്ട് പോകാനുള്ള ആൾക്കാരുണ്ട്. ഇത് പെട്രോൾ ആണ് വരുന്നത് അല്ലേ, LXA ആണ് വരുന്നത്. ഓക്കെ, എങ്ങനെയാണ് അപ്പോൾ ബാക്കി ഡീൽ വരുന്നത്? ഇത് വണ്ടി വന്നിട്ട് 2014 മോഡലാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ അധികം ഓടിയിട്ടില്ല, 55,000 കിലോമീറ്റർ അടുത്ത് വണ്ടി ഓടിയിട്ടുള്ളൂ. 55,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അല്ലേ. ഓക്കെ ഓക്കെ, അലോയൊക്കെ കയറ്റിയിട്ടാണ് വണ്ടിയാണല്ലേ. ബാക്കി സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് അങ്ങനെ വന്നിട്ടില്ല. വേറെ ആക്ഷൻ ഹിസ്റ്ററി കാര്യം എന്തെങ്കിലും ഉണ്ടോ? ആക്ഷൻ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും വരുന്നില്ല. ഗ്ലാസ് റീപ്ലേസ്മെന്റ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഗ്ലാസ് കാര്യങ്ങളൊക്കെ. ഓക്കെ ഓക്കെ, ഫ്രണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേറെ തട്ടുമുട്ടും കാര്യങ്ങളൊന്നും കണ്ടിട്ട് തോന്നാനില്ല. ഓക്കെ, നമ്മൾ വന്നിട്ട് വേറെ പെയിന്റിങ് കാര്യങ്ങളും ചെയ്തിട്ടില്ല വണ്ടി. മെയിൻ്റെനൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അത്യാവശ്യം സ്ക്രാച്ച് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് അല്ലേ. പോളിഷിംഗ് എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണല്ലേ. ഓക്കെ, ടയർ എന്തായാലും ടയറും നല്ല 70% മേലിൽ എന്തായാലും ടയറുണ്ടല്ലേ. അതെ അതെ, നല്ല ടയർ ക്വാളിറ്റി ഉണ്ട്. ഇന്റീരിയർ ആണെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ആണ്. അത്യാവശ്യം വേണ്ട ആക്സറീസ് ആയ എസിയും പവർ സ്റ്റിയറിംഗും സെൻട്രൽ ലോക്ക്, സീറ്റ് കവർ, സ്റ്റീരിയോ, അതിനുള്ള ആക്സറീസ് എല്ലാം തന്നെ വരുന്നുണ്ട് വണ്ടിക്കകത്ത്. ഓക്കെ ഓക്കെ, ഇത് ഓണർഷിപ്പ് എത്രയായിരുന്നു പറഞ്ഞേ? ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത് അല്ലേ. ഓക്കെ, ഉള്ളും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിടക്കണം. അത്യാവശ്യം നീറ്റാണ്. സീറ്റ് നമ്മൾ സീറ്റ് ചെയ്താണോ? അഡീഷണൽ ചെയ്തിട്ടാണ് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ബാക്കി നമുക്ക് വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമുക്കിത് പ്രൈസിങ് വന്നിട്ട് 3,45,000 ആണ്. നമുക്കിതിന് 5,000 റുപ്പീസിൻ്റെ ആക്സസ് ഓഫർ ഉണ്ട്. വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വണ്ടിയാണ്. നമുക്കിതിനും ലോണും അവൈലബിൾ കാര്യങ്ങൾ ഉള്ളതാണ്. ഇത് നമുക്ക് എത്ര രൂപ വേണം ഡൗൺ പേയ്മെൻറ്റ്? ഡൗൺ പേയ്മെൻറ്റ് നമുക്കിപ്പോൾ ഇതിനൊരു 80,000 രൂപ 70,000 രൂപ റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. 70,000 രൂപ. പക്ഷേ വേറെ കാര്യം വണ്ടി എടുത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. നല്ല രീതിയിൽ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന വണ്ടിയാണ്. പിന്നെ നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ ടയർ ആവറേജ് മേലിൽ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല, വണ്ടി എടുത്ത് ഓടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 70,000 രൂപ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്തോണ്ടിലേക്ക് പോവാം. ശരി. ഓക്കെ, അപ്പോൾ നമ്മുടെ KL 23 രജിസ്ട്രേഷൻ വരുന്ന വാഗണർ അല്ലേ, സിൽവർ കളറിന് വരുന്ന വണ്ടി. എങ്ങനെയാണ് അരുണ ബാക്കി ഡീറ്റെയിൽ? ഇത് 2020 മോഡലാണ്. ഇത് വാഗണർ VXI മോഡലാണ് വരുന്നത്. ഇത് വരുന്നത് 1200 cc എഞ്ചിനാണ്. വാഗണറിന് 2 മോഡൽ വരുന്നുണ്ട്. 1000 cc വരുന്നുണ്ട്, 1000.200. ഓക്കെ, ഇതിൽ വരുമ്പോൾ എത്ര നമുക്ക് മൈലേജ് വരുന്നത്? ഇത് നമുക്ക് വരുമ്പോൾ ഏകദേശം ഒരു 19 കിലോമീറ്റർ അടുത്ത് വരെ നമുക്ക് മൈലേജ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഒരു ഫാമിലി യൂസിന് പറ്റിയ ഏറ്റവും നല്ല വണ്ടിയാണ്. ഇപ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് അല്ലേ. അപ്പോൾ സൈഡിലേക്ക് കാര്യങ്ങളൊക്കെ വന്നാൽ അത്യാവശ്യം വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും എടുത്ത് പറയാനായിട്ട് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? ഒന്നും വന്നിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ടയർ ആണെങ്കിലും പറയേണ്ട കാര്യമില്ല, പുതിയ ടയറാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം. സീറ്റ് കവർ ചെയ്തെടുക്കണ എല്ലാം തോന്നുന്നു എല്ലാവരും. സീറ്റ് കവർ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തേക്കണയാണ്. സീറ്റ് കവർ വരുന്നത് AC വരുന്നുണ്ട്, പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇൻബിൽഡ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് ടിൽറ്റ് സ്റ്റിയറിംഗ്. ഓണർഷിപ്പ് എത്രയായിരുന്നു പറഞ്ഞേ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. വണ്ടി 19,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 19,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അല്ലേ. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ നടക്കുന്ന വണ്ടിയാണ്. സ്ക്രാച്ച് കാര്യങ്ങൾ ഇതും പറഞ്ഞ പോലെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ്. എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ആദ്യം പറഞ്ഞ പോലെ തന്നെയുള്ള റിട്ടേൺ പോളിസി സ്കീമും നമുക്ക് ഈ വണ്ടിക്ക് അവൈലബിൾ ആണ്. 250 കിലോമീറ്റർ അല്ലെങ്കിൽ 3 ദിവസം അതിനുള്ളിൽ വണ്ടി സാറ്റിസ്ഫൈഡ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും. അപ്പോൾ ധൈര്യമായിട്ട് വണ്ടി എടുത്ത് നോക്കുക. നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ടും പറ്റിയെന്നല്ലാന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുവരെ ഒരു പോലും കുറക്കില്ലോ അല്ലേ. ഈ വന്നിട്ട് ചേട്ടാ കുറക്കില്ലോ അല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ വിലയിലേക്ക് വന്നു ഞാൻ ഇത് പ്രൈസിംഗ് വന്നിട്ട് 5,85,000 ആണ് പ്രൈസിംഗ് വരുന്നത്. 5,85,000. ഓക്കെ, ഇതിന് ഫുൾ ഓപ്ഷൻ വരുന്നത് LXA അല്ലേ വരുന്നത്? VXA മോഡലാണ്. VXA ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയ വണ്ടി ആയതുകൊണ്ട് ഇവിടെ ബാഡ്ജിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല, വന്നിട്ടില്ല. അതാണ് എടുത്ത് ചോദിക്കാൻ കാരണം. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഇത് പുതിയ വണ്ടിക്ക് തന്നെ വില ഉണ്ട്. പുതിയ വണ്ടി വരുമ്പോൾ 7 lakh അടുത്ത് പ്രൈസിംഗ് വരുന്നത്. ഓക്കെ, ഇത് ഇൻഷുറൻസ് ബാക്കി കാര്യങ്ങളെല്ലാം പക്കയായിട്ട് എടുക്കുന്ന വണ്ടിയാണ്. ഇൻഷുറൻസ് നമ്മൾ ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കണല്ലേ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഈവൻ വണ്ടി നമ്മൾ സ്റ്റോക്ക് കിടക്കുന്ന വണ്ടികൾക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് ലേറ്റസ്റ്റ് ആയിട്ട് തീരുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. എടുത്ത് കൊടുക്കുന്ന ഇൻഷുറൻസ് ഫുൾ കവർ എടുത്ത് കൊടുക്കുന്നത്. തേർഡ് പാർട്ടിയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. കസ്റ്റമർക്കും ഫുൾ കവർ എടുക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിന് ഫിനാൻസ് എന്തായാലും അത്യാവശ്യം നല്ലൊരു ഫിനാൻസ് തന്നെ കിട്ടുമായിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ ആണെങ്കിൽ 80 to 90% വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുമോ? ഏകദേശം ഈ പറഞ്ഞ ഒരു 70,000 രൂപ 70 അല്ലേ 70 അറേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുമോ അല്ലേ, അത്യാവശ്യം സിവിൽ ഉണ്ടെങ്കിൽ അല്ലേ. ഓക്കെ, നമുക്ക് അടുത്തോണ്ടിലേക്ക് പോവാം. ഇത് നമ്മൾ നെക്സ്റ്റ് കാണുന്നത് 2015 മോഡൽ ഡിസയർ VXA ആണ്. വണ്ടി പെട്രോൾ വണ്ടിയാണ്. അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് വണ്ടി. മോഡൽ വരുന്നത് എത്രയായിരുന്നു പറഞ്ഞത്? 2015 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ടയറൊക്കെ ആവറേജ് മേളിൽ ടയറും കാര്യങ്ങളല്ല, എല്ലാ വണ്ടിയും ടയർ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആവറേജ് മേളിൽ ടയറെല്ലാം വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇന്ത്യയിലേക്ക് നമുക്ക് നോക്കാം. Interior അത്യാവശ്യം കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല നല്ല രീതിയിൽ നീറ്റായിട്ട് മോഡലാവുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് അല്ലേ. ഇതിനും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അല്ലേ. മാരുതിയുടെ വിബിടി എഞ്ചിൻ ആണ് വരുന്നത്. എങ്ങനെയാണ് വേറെ ആക്ഷൻ രജിസ്റ്ററി കാര്യങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. ഗ്ലാസ് കാര്യങ്ങൾ എന്തെങ്കിലും റീപ്ലേസ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. ഇതിന് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ളതല്ലായിരുന്നു. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നമ്മൾ കസ്റ്റമർക്ക് ഹിസ്റ്ററി നമുക്ക് കസ്റ്റമർക്ക് ആണെങ്കിൽ ചെക്ക് നോക്കണം കുഴപ്പമില്ല. നമുക്ക് ഹിസ്റ്ററി എല്ലാം നമുക്ക് ഇത് മാരുതി ഓതറൈസ്ഡ് നമ്മുടെ ഡീലറാണ്. നമുക്ക് ഹിസ്റ്ററി എല്ലാം നമ്മുടെ ഷോറൂമിൽ തന്നെ അവൈലബിൾ ആണ് അല്ലേ. ഓക്കെ. വേറെ സ്ക്രാച്ച് കാര്യങ്ങൾ ഇതിൽ ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും എടുത്ത് കാണിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. ഇപ്പോൾ നല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വാറണ്ടി വരുന്ന മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം. വേറെ അതിനൊരു ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പോപ്പുലറിന്റെ 1 year അല്ലെങ്കിൽ 10,000 kilometer വരെ എഞ്ചിനും ഗിയർ ബോക്സ് ഡിഫറൻസ് അങ്ങനെ കുറച്ച് പാർട്സുകൾക്കെല്ലാം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 year അല്ലെങ്കിൽ 10,000 kilometer വരെ വാറണ്ടി കൊടുക്കുന്നുണ്ടല്ലേ. ഓക്കെ. ഇതിന്റെ ഓണർഷിപ്പ് എത്രയാണ് പറഞ്ഞത്? സിംഗിൾ ഓണർഷിപ്പ് ആണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് വന്നിട്ട് പ്രൈസിംഗ് വന്നിട്ട് നമുക്ക് 495 റേഞ്ചിൽ കൊടുക്കാം. 495,000 രൂപയ്ക്ക് കൊടുക്കാം അല്ലേ. ഓക്കെ. ഇതിന് പറഞ്ഞാലോ ഈ 1 year ആണോ വാറണ്ടി പറഞ്ഞത്? വാറണ്ടി വരുന്നുണ്ട്. അതിന് ആക്സറീസ് കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ? 5,000 രൂപ റേഞ്ച് വരുന്ന ആക്സറീസ് നമ്മൾ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെ ലോൺ എന്തെങ്കിലും മാക്സിമം എത്ര കിട്ടുമായിരിക്കും? ലോൺ നമുക്ക് മാക്സിമം 4 ലക്ഷം രൂപ എടുത്താൽ നമുക്ക് ലോൺ കിട്ടും. ബാക്കി പൈസ നമുക്ക് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. വണ്ടി എടുത്തുകൊണ്ട് പോകാം. വേറെ ഒന്നും ചെയ്യാൻ കാര്യങ്ങളൊന്നുമില്ല. കാരണം ടയർ എല്ലാ വണ്ടിയും തന്നെ ഈ പ്രാവശ്യം വന്നപ്പോൾ എല്ലാ വണ്ടിക്കും നല്ല എബൌട്ട് നല്ല 70% മേളിൽ എല്ലാവരും ടയർ ഉള്ള വണ്ടിയാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. കാണുന്നത് വാഗണറാണ്. വാഗണർ അല്ലേ. KL 32 രജിസ്ട്രേഷൻ വരുന്ന വാഗണർ സിൽവർ കളറാണ് വരുന്നത്. എങ്ങനെയാണ് മോഡൽ വരുന്നത്? മോഡൽ വന്നിട്ട് 2018 മോഡൽ വാഗണർ VXA ആണ്. ഓട്ടോമാറ്റിക് കാറാണ് വരുന്നത്. AMT മോഡലാണ് വരുന്നത്. ഓക്കെ ഓക്കെ. ഈ ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്നത് നമുക്ക് മൈലേജ് എങ്ങനെയാണ് വരുന്നത്? മൈലേജ് നമുക്ക് ആക്ച്വലി കമ്പനി പറയുന്നത് മാനുവൽ ഗിയറിന്റെ സെയിം മൈലേജ് തന്നെയാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. നമുക്ക് സെയിം കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് സെയിം തന്നെയാണ് നമുക്ക് വരുന്നത്. അധികം മൈലേജ് ഡിഫറൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ ഓക്കെ. VXI മോഡൽ ആയതുകൊണ്ട് വാഗണറിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 door പവർ വിൻഡോ, ഇലക്ട്രോണിക് മിറർ, സ്റ്റീരിയോ, ടിൽറ്റ് സ്റ്റിയറിംഗ്. ഇതിന്റെ എക്സിസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണല്ലോ അല്ലേ. എങ്ങനെയാണ് ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി 23,000 kilometer വണ്ടി ഓടിയിട്ടുള്ളൂ. 23,000 kilometer ആണ് വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കേ ഓക്കേ. നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്താണ്. ഉള്ളൊക്കെ പക്ക നീറ്റായിട്ട് ഇടാൻ നടക്കുന്ന വണ്ടിയാണ്. അതെ. ഓക്കേ. വേറെ സ്റ്റാച്ച് കാര്യങ്ങളും എടുത്ത് വരാനൊന്നും കാര്യമൊന്നുമില്ല. ബാക്കിൽ വൈപ്പർ വരുന്നതാണ്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ബാക്കിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാണ്. അത് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഓക്കെ. ടയർ ആണെങ്കിലും ടയർ എന്തായാലും 70% മേളിൽ ടയർ ഉണ്ട്. അതിനകത്ത് വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. മാരുതി സർട്ടിഫൈഡ് 6 months വാറണ്ടിയും കൊടുക്കുന്നുണ്ട് അല്ലേ. ഓക്കെ. എങ്ങനെയാണ് അപ്പോൾ റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ? പ്രൈസിംഗ് വന്നിട്ട് നമുക്ക് 522 ആണ് പ്രൈസിംഗ് വരുന്നത്. 522. അതെ. ഓക്കെ. അപ്പോൾ നമുക്ക് ലോൺ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് 80% to 90% വരെ വണ്ടികളുടെ ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. ഈ പറഞ്ഞാൽ അതിന് ഒരു 50-55-60,000 അടുത്ത് വരണമായിരിക്കും അല്ലേ. 70 to 80 ആ റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഈ പറഞ്ഞാൽ ഇതെല്ലാം ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം സിവിലിന് അനുസരിച്ചായിരിക്കും ലോൺ കയറുന്നത്. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് വന്നിട്ട് എനിക്ക് നിങ്ങൾ അത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോൺ കിട്ടില്ല എന്ന് പറയരുത്. നിങ്ങളുടെ സിവിലിനനുസരിച്ചായിരിക്കും ലോൺ പാസ് ആകുന്നത്. അതുപോലെ ലോണിലേക്ക് വന്ന് നമുക്ക് എല്ലാ ഫിനാൻസും തന്നെ ഇവിടെ അവൈലബിൾ ആണോ? അതെ, നമുക്ക് 8 ഫിനാൻസിംഗ് കമ്പനി നമുക്ക് അവൈലബിൾ ആണ്. കസ്റ്റമർ പ്രൊഫൈൽ കാര്യങ്ങൾ നോക്കിയിട്ട് മാക്സിമം ഈസി ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ആരാണോ ചെയ്ത് കൊടുക്കുന്നത് അവർ ത്രൂവാണ് നമ്മൾ പോകുന്നത് അല്ലേ. ഓക്കെ. അത് കസ്റ്റമറിന്റെ ഇതിൽ വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തോണ്ടിരിക്കും പോലെ. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ KL 41 രജിസ്ട്രേഷൻ വരുന്ന റെഡ് കളർ ബലേനോ അല്ലേ. എങ്ങനെയാണ് അരുണ ഡീറ്റെയിൽ വരുന്നത്? ഇത് ബലേനോ ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. ഡെൽറ്റ നമുക്ക് സെക്കൻഡ് വേരിയന്റ് ആണ് വരുന്നത് അല്ലേ. അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളുള്ള മോഡലാണ് വരുന്നത് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇത് സിംഗിൾ ഇപ്പോൾ കിടക്കുന്നത് ജസ്റ്റ് പൊടി പിടിച്ചാൽ കിടക്കുന്നത്. വർക്കെല്ലാം ചെയ്യാനുള്ള വണ്ടിയാണ്. ഓക്കെ ഓക്കെ. ചെയ്ത് കൊടുക്കുന്ന വണ്ടികളാണ്. ഉള്ളൊക്കെ പക്ക നീറ്റായിട്ട് തന്നെ നടക്കുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് ഇത് 1.2 cc എഞ്ചിനാണ് വരുന്നത്. അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് എങ്ങനെയാണ് വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 29,000 kilometer വണ്ടി ഓടിയിട്ടുള്ളൂ. 29,000 kilometer ലോ കിലോമീറ്റർ കൂടിയ വണ്ടിയാണ്. അതെ. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. ടയറും ആവറേജ് മേളിൽ ടയർ ഉണ്ട്. ബാക്കിൽ വൈപ്പർ വരുന്ന വൈപ്പ് വരുന്നുണ്ട്. അതുപോലെ റെഡ് കളർ ഈ കളർ കൂടുതൽ ആൾക്കാർ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. റെഡ് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന കളറാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ? ഇത് പ്രൈസിംഗ് വന്നിട്ട് 640 റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. 640,000 അല്ലേ. ഓണർഷിപ്പ് പറഞ്ഞ സിംഗിൾ ഓണർഷിപ്പ് 29,000 kilometer 2018 മോഡൽ വണ്ടി അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ ഫിനാൻസും അത്യാവശ്യം നല്ല രീതിയിൽ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണല്ലേ. അപ്പോൾ ഇതിന് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും? നമുക്ക് ഇതിന്റെ ഒരു 80% അല്ലെങ്കിൽ 90% വരെ ലോഞ്ച് ചെയ്യും. 1 lakh ഒക്കെ ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തോണ്ടിരിക്കും പോകാം അല്ലേ. അടുത്ത് വരുന്നത് നമുക്ക് വൈറ്റ് കളർ ഒരു സെലീറിയാണ് വരുന്നത്. KL 27 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി അല്ലേ. ഇതെങ്ങനെയാണ് വരുന്നത്? VXI ആണ് വരുന്നത്. ഇത് ZXI ഫുൾ ഓപ്ഷൻ ആണ്. ZXI ഫുൾ ഓപ്ഷൻ അല്ല, ZXI പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയന്റ് കൂടി ഉണ്ട്. ഫുൾ ഓപ്ഷൻ വരുന്നത് അല്ലേ. ശേഷം വേണ്ട ZXIയിൽ ഒരു വേണ്ടതായ എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നത്. ഓക്കെ. ബാക്കി എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ വരുന്നത്? ഇത് വന്നിട്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ്. extra maintenance service ownership single ownership. Single ownership. Okay. Tyre, and I do not know my land. Tyre Pella on it and I will put Maria Namaka Tyre 25%, 25% Tara Tyre and then Maral option Namkunda. Namala maintains the Danoran. Namala are racing like Shaded Danoran, the Shina. I maintain Adim Parnola, True Valley pricing Kodan or Angarna. Namala are racing Jarel and Shade, Namatis Mandelic Moroccan. If I saw Koran, Nokum, okay, I am going to Wagner. Pricing on the Trump and pricing. Single ownership only. And I think the salary is a tax saver. Manuel Girano, Manuel finance, finance, Namago, and Yellow Embassy Manalik or Samana, Uncle wants to don't you come back. People are the surrounding country. Isn't there automatic variants and umbrella available? Customers in there, Ashton and Yellow arranges. Okay, okay. Okay, I'm going to go KL 17 registration model. Model. Okay, okay. New shape hybrid model. Is it a full option? Is it XA plus variant? Is it XA full dashboard? Okay. Seat over seat. Where are the company in the seat over the single ownership point and a company in the seat car on it. Empathy attention already really maintained. And your India and freshness on okay. Okay. Is the ownership or single ownership? Single ownership. Is there any accident or history? Is accident history? I don't maintain the last replacement. Major accident. Okay. This is a space on the seating and space and I'm using it. 7 seater and long drive of Puan and Sametani. And you are given the Yatra chain and open and I'm going to get on. Okay, Rinaponokan, Valaki, Wangana in the Valor. Pricing and Logoka and Trigan, the Umbolashia and pricing. Okay, then Pudi and Dikipudi want to keep a trend over around Tolaknabo pricing. Pricing very non. Okay. Mileage and I don't know. Around 16 to 17 orange mileage. Loan is in the embassy or on or some other city. Loan depends customer profile, low down payment, and Petrolani Atra, the Shatra mileage. Hybrid armor, I'm going to answer hybrid and fuel consumption. Mainly electric battery are like using on the fuel. 7 seater, something I don't give and take my maintenance and everything. Maintenance petrol and maintenance corona. 1 year long, Panaring lot on service. Just a number oil filter alamari, needed a service. Another will cost you and deal. Okay, so we have warranty. That's it. We have 1 year warranty. 1 year warranty. We have 3 free services. After delivery, we have authorized. That's the All India level. We have authorized dealership. Okay, okay. Tire we already parned tire. Okay, okay. Okay, so we have to do this. So, the KL registration is Wagner, the model Wagner. It is a model Wagner LXA. It's a power steering model. Comfortable and mechanically or personally. It's well maintained. Ownership is third ownership. It's audit. It's audit. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ പഴകിയതിന്റെ ഒരു ഇതാണ്, അത് നമുക്ക് മാറ്റി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡ്രൈവിംഗ് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോ ബഡ്ജറ്റിൽ നോക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. അതെ, ഇതിന് അത്യാവശ്യം മൈലേജ് ഉണ്ടായിരുന്നു അല്ലേ? ആ, ഇത് 1.1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്, 4 സിലിണ്ടർ എഞ്ചിനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ടയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെ, പിന്നെ ഇത്ര പഴക്കത്തിന്റെ ഒരു തൊണ്ട സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ എങ്ങനെയാണ് പരിപാടി? നമുക്ക് വിലയിലേക്ക് പോയി നമുക്ക് പ്രൈസിംഗ് പറയുന്നത് 65,000 രൂപയ്ക്ക് നമുക്ക് പ്രൈസിംഗ് കൊടുക്കാം. 65,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. അതാണ് മോഡൽ പറഞ്ഞുകൊണ്ടിരുന്നത് 2005 വാഗണർ LXI വരുന്ന വണ്ടി അല്ലേ? അതെ. അപ്പോൾ ഇതിന് ലോൺ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല. ലോൺ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കാരണം 2005 ലോൺ കിട്ടുള്ളൂ. പിന്നെ എമൗണ്ട് ഇത്രയാണല്ലോ വരുന്നുള്ളൂ. അത്യാവശ്യം വണ്ടി ഓടിക്കാൻ പഠിക്കാനും കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്ത് നിങ്ങൾക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. വണ്ടി വേറെ ആക്സിഡന്റ് കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ലോണിന്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ അതുകൊണ്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇത്ര എമൗണ്ട് വരുന്നുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തോണ്ടിരിക്കും അല്ലേ? അപ്പൊ അടുത്തത് KL 03 ഇഷ്ടം വരുന്ന റിറ്റ്സ് അല്ലേ? ചെറി കളർ അല്ലേ? ചെറി കളർ എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ വരുന്നത്? ബാക്കി ഇത് 2011 മോഡലാണ്. റിറ്റ്സ് LXI ആണ്. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 49,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇൻസൈഡ് ആണെങ്കിലും നല്ല നീറ്റായിട്ട് കിടക്കുന്നത്. അത്യാവശ്യം നീറ്റായിട്ട് പഴക്കമുണ്ടെങ്കിലും വലിയ കാര്യമായിട്ട് പൊടിയ കാര്യങ്ങളൊന്നും കയറാതെ അത്യാവശ്യം നോക്കി കണ്ടു നടക്കുന്ന വണ്ടിയാണ്. അതെ അതെ അതെ. സീറ്റ് നമ്മൾ ഇവിടെ ചെയ്തേക്കണെയാണോ അല്ലേ? സീറ്റ് കവർ ചെയ്തേക്കണെയാണ്. ഓക്കേ. ടയർ ക്വാളിറ്റി ആരെല്ലാം ഉണ്ട്. റിച്ചിന്റെ ബാക്ക് കാര്യങ്ങളൊക്കെ നല്ല ഷേപ്പുള്ള ബാക്ക് ഷേപ്പുള്ളാണ്. വേറെ അങ്ങനെ തട്ടുകൊണ്ട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ലാണോ? വേറെ ഷേപ്പിലോ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? നമുക്ക് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ആക്സിഡന്റിൽ മാറിയേക്കണെയാണോ? അതെ, ഇല്ല, മേജർ ആക്സിഡന്റ് അല്ല, അത് രണ്ട് വന്നും മാറിയേക്കണെയാണ്. ആ, ഓക്കേ. നമുക്ക് ഹിസ്റ്ററി ഉണ്ടോ ഈ വണ്ടിക്ക്? ആ, ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയായിട്ട് എടുക്കുന്ന വണ്ടിയാണ് അല്ലേ? ഓക്കേ. ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ അല്ലേ? ആ, ഫ്രണ്ട് ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. നീറ്റായിട്ട് തന്നെ ഇട്ടേനെയാണ്. നമ്മൾ അത്യാവശ്യം സർവീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഹിസ്റ്ററി കാര്യങ്ങൾ എന്തെങ്കിലും നോക്കണമെങ്കിൽ നമുക്ക് നോക്കാനുള്ള സൗകര്യമുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ നോക്കിയിട്ട് അല്ലേ? ഓക്കെ. എങ്ങനെയാണ് അപ്പോൾ വിലയിലേക്ക് വന്നത്? ഇത് നമുക്ക് പ്രൈസിംഗ് പറയുന്നത് 265,000 ആണ് പ്രൈസിംഗ് പറയുന്നത്. 2,60,000 രൂപ. അതെ, 2,60,000 രൂപ. ഓണർഷിപ്പ് എത്രയാണ് പറഞ്ഞത്? സിംഗിൾ ഓണർഷിപ്പ് 49,000 കിലോമീറ്റർ ആണ്. ലോൺ അവൈലബിൾ ആണ്. 2011 നമുക്കൊരു 2 year 3 year വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും? ഡൗൺ പേയ്മെന്റ് നമുക്ക് 1,00,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. 1,00,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ബാക്കി നമുക്ക് ലോൺ ആയിട്ട് ചെയ്താൽ മതി അല്ലേ? 1,00,000 രൂപ കണ്ടീഷൻസ് ആണ്. പല രീതിയിൽ വരാം. കസ്റ്റമർ പ്രൊഫൈൽ നോക്കിയിട്ട് ചിലപ്പോൾ അതിനും സാധ്യത ചെയ്യാൻ പറ്റും. ഇതിനിപ്പോൾ നമ്മൾ വാറണ്ടി കൊടുക്കുന്നില്ല, കാരണം ഇത്ര മോഡൽ പഴയതായതുകൊണ്ട് വാറണ്ടി ഉണ്ടാവില്ല. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. ഹിസ്റ്ററിയും കാര്യങ്ങളും വണ്ടി നീറ്റാണ്. കസ്റ്റമർക്ക് എടുത്താലും വലിയ വർക്ക് കാര്യങ്ങളൊന്നും അഡീഷണൽ ഫ്യൂച്ചറിൽ വരാനില്ല. ഓക്കെ ഓക്കെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എടുക്കുന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഇവിടെയുള്ള വാഹനങ്ങളുടെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ വീഡിയോ ഏകദേശം 30 minutes അല്ലെങ്കിൽ 25 minutes വീഡിയോ വന്നിട്ടുണ്ട്. ഇനിയും വാഹനങ്ങൾ ലോജറ്റുള്ള ഒരുപാട് കാറുകൾ ഇനിയും നമുക്ക് കാണിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം എന്നാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, കണ്ടുകൊണ്ടിരിക്കാനും ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീഡിയോ മൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇവിടുന്ന് വാഹനങ്ങൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനായിട്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ, കാരണം സ്പീഡിലാണ് നമ്മൾ വീഡിയോ ചെയ്തത്. കാരണം ഇത്ര വണ്ടി കവർ ചെയ്യാനുള്ളതുകൊണ്ട് വളരെ സ്പീഡിലാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് നീ വണ്ടിനെക്കുറിച്ച് കൂടുതൽ അറിയണം, കൂടുതൽ ഫോട്ടോസ് കാണണമെന്നുണ്ടെങ്കിൽ അതിന് വാട്സാപ്പ് ചെയ്യുക, അതിന് ഫോട്ടോ അയച്ചു തരും. എല്ലാവരുടെ കസ്റ്റമർ പ്രിഫറൻസുള്ള വണ്ടികൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ എല്ലാം നമുക്ക് എവിടെ നമുക്ക് അറൌണ്ട് 200 വെഹിക്കിൾസ് നമ്മുടെ ബ്രാഞ്ചിൽ തന്നെ നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ കസ്റ്റമറുടെ നീഡ്സിനനുസരിച്ചുള്ള വണ്ടികൾ എന്തായാലും നമ്മുടെ അടുത്തുണ്ടാവും. കാരണം എവിടെ നിന്നാണെങ്കിലും നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടിയെ കൂടുതൽ ആഗ്രഹിക്കണമെങ്കിൽ അത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്കിന് നമുക്ക് ഒരുപാട് ഇപ്പോൾ മാരുതി മോഡൽസ് കിടക്കുന്നുണ്ട്. മാരുതി അല്ലാത്ത മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. മൾട്ടി മോഡൽ കാറുകൾ നമുക്ക് വാട്സാപ്പിന്റെ, ഹ്യുണ്ടായുടെ, ടാറ്റയുടെ എല്ലാ മോഡലുകളും നമുക്ക് എല്ലാ വേരിയൻസിലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഷോറൂമിന്റെ ഡീറ്റെയിൽ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞേക്കാം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. കോതമംഗലത്താണ് നമുക്ക് ഷോറൂം വരുന്നത്. കോതമംഗലം തങ്കളം ബൈപ്പാസിലാണ്. തങ്കളം ബൈപ്പാസിൽ മാരുതി പോപ്പുലറിന്റെ യൂസ്ഡ് കാറിൽ ട്രൂ വാലി ഷോറൂം. ഓക്കെ, അവരണേ, താങ്ക് യു സോ മച്ച് നമ്മൾ ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിന്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യം ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചാണ് നമ്മൾ ഓരോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് വാഹനത്തിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾക്ക് ആവശ്യം നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ പറ്റുന്ന പോലെ തന്നെ ആ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.